വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും, നിയമമിരിപ്പതു കൊണ്ടു നിത്യമാകും. പ്രിയമകമേ പിരിയാതെയുണ്ടിതിന്നീ, ക്രിയയൊരു കേവല ബാഹ്യലിംഗമാകും. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ആത്മവേശ ശതകം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 93-ാമത്തെ ദിവസമാണ് ഇന്ന്. 92-ാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്ലോകം പാരായണം ചെയ്ത് തൊട്ടുമ്പായിട്ട് പോസ്റ്റ് ഇട്ട് നമുക്കിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. വ്യയമണയാതെ വെളിക്കു വേല ചെയ്യും, നിയമം ഇരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതെയുണ്ട്. ഇതിന് ഈ ക്രിയ ഒരു ബാഹ്യലിംഗമാകും. ഇതുവരെ നമ്മളെ കൊണ്ടു നടന്ന എല്ലാ മുൻ ധാരണകളെയും തകിടം മറിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഗുരു ചെയ്യുന്നത്. ഇവിടെ എന്താ ഗുരു പറയുന്നത്? പ്രിയം അകമേ പിരിയാതെയുണ്ട്. അതായത് പ്രിയം എന്നാൽ ആനന്ദം. നമ്മൾ അന്വേഷിക്കുന്നത് പ്രിയമാണ്, ആനന്ദമാണ് അല്ലേ? ആ ആനന്ദം നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് തന്നെ പിരിയാതെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുക. നമ്മുടെ ഉള്ളിൽ ആനന്ദം ഇരുന്നിട്ടാണ് നമ്മൾ പുറത്ത് ആനന്ദം അന്വേഷിക്കുന്നത്. ഈ സത്യം ബോധ്യപ്പെട്ടാൽ ദുഃഖത്തെക്കുറിച്ച് കവിത എഴുതിയവർക്കും കഥകൾ പറഞ്ഞവർക്കും നിൽക്കക്കള്ളിയില്ലാതെ നട്ടം തിരിയേണ്ടതായിട്ട് വരുന്നു പറയുക. നാം ആനന്ദമാണ്, ദുഃഖമേയല്ല. ഈ ഒരു ശ്ലോകത്തിൽ ഗുരു യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുകയാണ്. അതായത് ക്രിസ്തു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഗുരു ഇവിടെ നിഷേധിക്കുകയാണ്. ഗുരു വളരെ സൗമ്യമായിട്ട് അത് തിരുത്തുന്നു. എന്താണ്? ആത്മാവിന് ഒരിക്കലും എന്തില്ല? ദാരിദ്ര്യമില്ല. ആത്മാവിന് ദാരിദ്ര്യമേ ഇല്ല. ആത്മാവ് എന്താണ്? മഹാസമ്പന്നമാണെന്ന് പറയുക. മഹാസമ്പന്നമാണ് ആത്മാവ്. ധന്യതയും കൃതാർത്ഥതയും എല്ലാം എന്താകുന്നു? ആത്മാവ് ആകുന്നു. എൻ്റെ തന്നെ സ്വരൂപമാണ് പ്രകൃതി. ഇതാണ് ഭാരതീയ തത്വദർശനം അല്ലേ? ഞാൻ ഈ കാണുന്ന വിശ്വപ്രപഞ്ചം അതിന് ഉടമ ഞാൻ തന്നെയാണ്. ഇതാണ് ഭാരതീയ ദർശനം. വസന്തകാലം വരുന്ന സമയത്ത് പ്രകൃതി മൊത്തം പൂവണിയും അല്ലേ? പൂത്തുമ്പികൾ തുള്ളിക്കളിക്കും, മധുപക്ഷികൾ മൂളിപ്പാട്ട് പാടും, കുയിലുകൾ പാടും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആത്മദാരിദ്ര്യമുള്ളവൻ ഗദ്ഗദം പൊഴിക്കുന്നത് ഉത്തമമായിട്ടുള്ളൊരു ദർശനമേ ആയിരിക്കില്ല. എല്ലാ സൃഷ്ടികളും ആനന്ദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എല്ലാ സൃഷ്ടികളും നോക്കൂ, സ്ത്രീപുരുഷ സംയോഗം ആനന്ദമൂർച്ചയിലാണ് കലാശിക്കുന്നത് അല്ലേ? അപ്പോൾ ദുഃഖം ഒഴിവാക്കാനുള്ള കർമ്മ പ്രേരണകൾ പോലും വിരൽ ചൂണ്ടുന്നത് ദുഃഖം നമ്മുടെ സഹജ പ്രകൃതിയല്ല എന്നുള്ളതാണ്. ശരിക്കും വിചാരം ചെയ്യണം. ദുഃഖം ഒഴിവാക്കാനുള്ള കർമ്മ പ്രേരണകൾ പോലും ദുഃഖം നമ്മുടെ സഹജ പ്രകൃതിയല്ല എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആനന്ദമേവ ധ്യായതി സർവേ ദുഃഖം ന കശ്ചന. എന്താണ്? ആനന്ദമാണ് സകലരും ധ്യാനിക്കുന്നത്. ദുഃഖത്തെ ആരും ധ്യാനിക്കുന്നില്ല അല്ലേ? ആനന്ദമാണ് സകലരും ധ്യാനിക്കുന്നത്, ദുഃഖത്തെ ആരും ധ്യാനിക്കുന്നില്ല. ഗുരുവിൻ്റെ അപവാദ ദർശനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവജാലങ്ങളിലും സുഖത്തിനു വേണ്ടിയുള്ള ആ ഒരു വ്യയമണയാത്ത കർമ്മവ്യാപാരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നർത്തകി
നൃത്തമാടുന്ന സമയത്ത് അഴകാർന്ന അംഗചലനങ്ങളിൽ നിന്നും അവളുടെ കണ്ണുകളിൽ നിന്നും മുഖത്തും ഒക്കെ പരിശോഭിതമായിട്ടുള്ള പ്രസാദാത്മകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണ്? ഉള്ളിലിരിക്കുന്ന ആനന്ദമാണെന്ന് പറയുക. ഉള്ളിലുള്ള ആനന്ദമാണ് പുറത്ത് തുള്ളിത്തുളുമ്പലായിട്ട് നമുക്ക് മാറുന്നത്. അപ്പോൾ അകമേ പിരിയാതെയുള്ള ആനന്ദത്തിൽ നിന്ന് ജീവിതം വഴിഞ്ഞൊഴുകുന്ന സമയത്ത് അത് സമ്പൂർണ്ണ കലയായിട്ട് മാറുന്നു. എന്ത് ജീവിതം, ഒരിക്കലും ദുഃഖമാകില്ല എന്ന് പറയുക. ഉള്ളിലുള്ള ആനന്ദത്തിൽ നിന്ന് നമ്മുടെ ജീവിതം പുറത്തേക്ക് വഴിഞ്ഞൊഴുകുന്ന സമയത്ത് ഈ ജീവൻ എന്നുള്ളത് നമുക്കെന്തായി മാറുന്നു? വലിയൊരു ആനന്ദമായിട്ട് മാറുന്നു. അല്ലാത്തവർക്ക് ദുഃഖമായിരിക്കും. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ നിത്യമായിട്ടുള്ള ആനന്ദം ആത്മസത്തിൽ നിന്നും പിരിയാതെ ഇരിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന ക്രിയകളെല്ലാം അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ മാത്രമാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതും കർഷകൻ വയലിൽ വിത്തിറക്കുന്നതും ഒരു ശില്പി മരത്തിൽ കൊത്തുന്നതും എഴുത്തുകാരൻ സാഹിത്യങ്ങൾ കുറിച്ചിടുന്നതും എല്ലാം എന്താണ്? ആനന്ദത്തിൻ്റെ ബാഹ്യലിംഗങ്ങളാണ്. സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന. എല്ലാം സച്ചിദാനന്ദം മാത്രം, സകലതും സച്ചിദാനന്ദം മാത്രമാണെന്ന് പറയുക. വേറെ ഒന്നും വിടിയില്ല. ഇതാണ് ഗുരുവിൻ്റെ ദർശനം. ശ്ലോകം 93 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോം.